वेलकम बैक टू माय चैनल नीलांबरी डिजाइन। नीलांबरी डिजाइन 26 बेसिक स्टिचेस ट्यूटोरियल 6 ആണ് കാണിക്കാൻ പോകുന്നത്। അപ്പൊ ആദ്യം 5 സ്റ്റിച്ചസ് കാണിച്ചിരുന്നു, അതിന്റെ ഡിസൈൻസും കാണിച്ചു। അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു। അപ്പോൾ ഇനി അടുത്ത സ്റ്റിച്ച് ആണ് കാണിക്കാൻ പോകുന്നത്। ഇവിടെ സ്റ്റാർട്ടിംഗ് സ്റ്റിച്ച് ആണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്। അടുത്തത് ഇവിടെ ലോങ് ആൻഡ് ഷോർട്ട് ആണ് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ രണ്ടും കൂടി അടുത്തടുത്ത് ആകുമ്പോൾ ഒരുപോലെ തോന്നും। അപ്പോൾ തുടക്കക്കാർക്കൊക്കെ അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും, അതുകൊണ്ട് അത് അടുത്ത ആഴ്ചയിൽ കാണിക്കും। ഇപ്പോൾ കാണിക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ആണ്। അതിനായിട്ട് 6 സ്ട്രാൻഡ്സിൽ നൂൽ എടുത്തിട്ടുണ്ട്। അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം। ഇങ്ങനെ ചരിഞ്ഞ് ഇവിടെ നിന്ന് കുത്തി ഇങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം, ഇവിടെ നിന്നും ചെയ്യാം, പക്ഷേ ഡിസൈനിൽ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചരിച്ച് ചെയ്യാൻ പറ്റില്ല। അപ്പോൾ അതുകൊണ്ട് തുടക്കത്തിൽ ഇങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്। അപ്പോൾ ഇവിടെ തുടങ്ങണം, തുടങ്ങിയിട്ട് താഴത്തെ ലൈനിൽ കുത്തണം, രണ്ട് ലൈൻ വരച്ച് വെക്കണം നേരത്തെ। താഴെ കുത്തിയിട്ട് ഈ ആദ്യം കുത്തിയ പോയിന്റിൽ തന്നെ ഇങ്ങനെ എടുക്കണം, അപ്പോൾ ഇവിടെ ഒരു കെട്ട് വരും, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ വരില്ല, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ അവിടെ തന്നെ കുത്തുന്നത്। ഇങ്ങനെ കുത്തിയെടുക്കുക, അപ്പോൾ അവിടെ ഒരു കെട്ട് ഇതുപോലെ വരും, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക। അപ്പോൾ ഈ നൂല് ഈ സൈഡിൽ ഉണ്ടായിരിക്കണം, ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റിച്ച് വെച്ച് ഫ്ലവർ ലീഫൊക്കെ ചെയ്യാൻ നല്ലതാണ്। ഇത് ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ അകലത്തിൽ തയ്ക്കും। ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടെല്ലാം കണ്ടിരിക്കണം, റിങ് ഇതിടുന്നതെന്നും ക്ലോത്ത് ഇടുന്നതെന്നും എങ്ങനെയാണ് നൂല് കെട്ടുന്നതെന്നും എങ്ങനെയാണ് ഡിസൈൻ വരയ്ക്കുന്നതെന്നും എല്ലാം ഉള്ള കാണിക്കുന്ന വീഡിയോയാണ് ഫസ്റ്റും അതിൻ്റെ ഡിസൈനും। അപ്പോൾ അതിൻ്റെ ലിങ്കെല്ലാം കൊടുത്തിരിക്കും, തീർച്ചയായിട്ടും കാണുക, എങ്കിലേ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എല്ലാം മാറിക്കിട്ടു। എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നവരെല്ലാം ഇതിൻ്റെ ഓരോ ലൈനും തച്ചിട്ട് വേണം ചെയ്യാനെന്ന് ഒന്നും കൂടി പറയുകയാണ്। ഇവിടെ ഇങ്ങനെയാണ്, ഇങ്ങനെ വരുമ്പോൾ ഈ എവിടെയാണോ നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് ഉയർത്തിയത് അവിടെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ താഴ്ത്തി എടുക്കണം। അടിയിൽ അങ്ങനെ തന്നെ ഉറപ്പിച്ചാൽ മതി। ഇപ്പോൾ ഈ ഒരു ലൈന് പൂർത്തിയായി കഴിഞ്ഞു, അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കാണിക്കാം, ഇങ്ങനെയാണ് ഡിസൈൻ വരച്ചിരിക്കുന്നത്, ലീഫും ഒരു പൂവുമാണ് വരച്ചിരിക്കുന്നത്। അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ വരയ്ക്കുന്നതെന്നെല്ലാം എൻ്റെ വീഡിയോ ആദ്യം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കാണുക। ഇപ്പോൾ ഞാൻ ഡിസൈനിൻ്റെ ഇത്രയും ഭാഗങ്ങൾ തച്ചു കഴിഞ്ഞു,
पेंसिल या वरचि का पटना इन एन ट्यूटोरियल पढ़ी अल स्टार्ट मे तक ई अरग वि वाजपोल तचुप इन वरू कुूरी अड़ वेण तक अड़पचाने कुछ नाटी इत नमुक ई स्टिच बोर्डर स्टिच उपयोग अब इतना डिसेन नमुक पटे सेंटर अवे ई स्टिचे इन को मैंने तचा मैं सेंटर आईकोलूँ बीड्स बीड्स वच्चाल मे तच इवे इंगे वच्चे इवड़े स्टिचिनोड चेर्त वेम निर्तन इंगे कटी निर्तन अब रूड़ी चेर्नोलू अड़ा लीफा लीफिने ई सैडिल कोर्त अगर कोर्त सेंटर लाइन ते इन तचुपण ई सैडिल कुंट वेम इंगे ई कोर्णरे स्टिचि इवे इंगे कोर्कण अवे ता अवड़ी अवड़े निन्न मे नम्म तच ई अदिन्दे अवड़े निन्न ओरोन तच इन तक नमुक इवेड़ कूर्ति तौर
അപ്പോൾ ഡിസൈൻ പൂർത്തിയായി സെന്ററിൽ ഒരു പോയിന്റിൽ നിന്നാണ് ബട്ടൺ ഹോൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ വേറെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നാണ് പറയുക പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ കറക്കി കറക്കിയാണ് തച്ച് പോയിരിക്കുന്നത് മറ്റ് സ്റ്റിച്ചിനെ കുറിച്ചൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത് ഇതുപോലെ വേറെ ഡിസൈനും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.